തെരഞ്ഞെടുപ്പടുത്തതോടെ എൽ ഡി എഫിലെ ചെറിയ ചെറിയ കക്ഷികളിലുണ്ടായിരിക്കുന്ന പൊട്ടിത്തെറികൾ മാണി സി കാപ്പൻ്റെ യു ഡി എഫ് പ്രവേശനത്തിലേക്കും കോവൂർ കുഞ്ഞുമോൻ്റെ യു ഡി എഫിനോടുള്ള ചെറിയ ആഗ്രഹത്തിലേക്കുമൊക്കെ എത്തി നിൽക്കുന്നു. അതിനിടയിൽ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി അവിടെയും ഒരു പിളർപ്പിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ബാലകൃഷ്ണപിള്ള ഈ രാഷ്ട്രീയ രംഗത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അവശതയിലാണ്. അതുകൊണ്ട് തന്നെ ഗണേഷാണ് ഇപ്പോൾ പാർട്ടി കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. ഗണേഷ് തന്നോടടുപ്പമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നും ആ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നും ആരോപിച്ചാണ് ഒരു വിഭാഗം ആളുകൾ കേരള കോൺഗ്രസ് ബിയെ പിളർത്തി യു ഡി എഫിലേക്ക് പോകുന്നതിനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ ഐശ്വര്യ കേരള യാത്ര കൊട്ടാരക്കരയിലെത്തുമ്പോൾ ഈ കേരള കോൺഗ്രസ് ബിയിലെ ഒരു വിഭാഗം യു ഡി എഫിൻ്റെ ഭാഗമാകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഗണേഷിനോട് ഈ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന് മാത്രമല്ല, പത്തനാപുരത്ത് സി പി ഐക്കാർക്ക് വലിയ ആവശ്യമുണ്ട്. സി പി ഐ പരസ്യമായി ഗണേഷ് കുമാറിനെതിരെ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ മുന്നണിക്കുള്ളിൽ പോലും കടുത്ത അമർഷം ഗണേഷ് കുമാറിനെതിരെ ഉയരുമ്പോഴും ഗണേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിമതപക്ഷത്തുള്ള ആളുകൾ അവകാശപ്പെടുന്നത് അവരോടൊപ്പം 10 ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർ തുടങ്ങിയവരുണ്ട് എന്നുള്ളതാണ്. അതായത് കേരള കോൺഗ്രസ് ബിയുടെ ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ വിമത വിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് എന്നതാണ്. അപ്പോൾ മാണി സി കാപ്പൻ യു ഡി എഫിലെത്തുന്നു, അതൊരു പാർട്ടിയായിട്ട് എന്നും കണക്കാക്കാൻ കഴിയില്ലെങ്കിലും മാണി സി കാപ്പൻ എന്ന ഒരു സിറ്റിംഗ് എം എൽ എ യു ഡി എഫിലേക്ക് എത്തുന്നു, മറ്റൊരു സിറ്റിംഗ് എം എൽ എ അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തി നിൽക്കുന്നു. കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോഴും ഇടതുമുന്നണിയിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും കുന്നത്തൂർ സീറ്റ് നിഷേധിക്കപ്പെടും എന്നുള്ള സാഹചര്യമുള്ളതിനാൽ കോവൂർ കുഞ്ഞുമോനും യു ഡി എഫ് പക്ഷത്തേക്ക് ആർ എസ് പിയുടെ ഭാഗമായി എത്താനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് നിഷേധിച്ചു കൊണ്ടേയിരിക്കും. മാണി സി കാപ്പനും അങ്ങനെ ആയിരുന്നുണ്ടോ, ഞാൻ യു ഡി എഫിലേക്ക് പോയ എന്നെ ഭ്രാന്ത് എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് വരെ ചോദിച്ച ആളാണ്. ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ നിഷേധങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഗണേഷ് കുമാറിനും ഒരു വേള യു ഡി എഫിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ യു ഡി എഫ് ക്യാമ്പ് അത്ര സുഖകരമായ ഒരു സമീപനമല്ല ഗണേഷ് കുമാറിനോട് കാട്ടിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗണേഷ് അത് ആ ഒരു മോഹം ഉപേക്ഷിച്ചത്. പക്ഷേ ഗണേഷിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ മുഴുവൻ ഗണേഷ് അവഗണിക്കുകയാണ് എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. ഇത് ഈ പാർട്ടിക്കകത്ത് നേരത്തെയും സംഭവിച്ച കാര്യമാണ്. ബാലകൃഷ്ണപിള്ളയോടൊപ്പം നിന്നിരുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ഗണേഷ് അവഗണിക്കുന്നു എന്നുള്ളത്, ഗണേഷ് മന്ത്രിയായിരുന്ന വേളയിലും അത്തരം അവഗണന പല ഘട്ടങ്ങളിലും നേരിട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം വരികയും അന്ന് അച്ഛനും മോനും തമ്മിൽ പരസ്പരം പോർവിളികൾ ഉണ്ടാകുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. അതുതന്നെയാണ് ഇപ്പോഴും അവിടെ സംഭവിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസിലെ ഒരു അവശിഷ്ട വിഭാഗം കൂടി അവിടേക്ക് ചെല്ലുന്നു. ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു വലിയ തലവേദന ഉണ്ടാകാൻ പോവുകയാണ്. അവശിഷ്ട എൻ സി പി, അവശിഷ്ട ആർ എസ് പിയിലെ ആർ എസ് പി കുഞ്ഞുമോൻ വിഭാഗത്തിലെ ആളുകൾ, അവശിഷ്ട കേരള കോൺഗ്രസ് ബി, ഇങ്ങനെ ഈ അവശിഷ്ട ഗ്രൂപ്പുകളെ എല്ലാം കൂടി ചേർത്ത് ഒരു പുതിയ പാർട്ടിയെങ്ങാനും ഉണ്ടാക്കി അവർക്കെല്ലാവർക്കും കൂടി ഒരു നാഥനെയും കണ്ടെത്തി കൊടുത്ത് ഒന്നോ രണ്ടോ സീറ്റും കൊടുക്കുക എന്നുള്ളതിലേക്കായിരിക്കും യു ഡി എഫിന് ഇനി ചിന്തിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വേറെ ആളും പേരുമില്ലാത്ത കുറേ ആളുകളിങ്ങനെ കൂട്ടത്തോടെ വാലായി ഇങ്ങനെ നിന്നിട്ടെന്തു കാര്യം? ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളവരുടെ ഒരു വലിയ പടയുണ്ട്. അങ്ങനെ ആളും പേരുമില്ലാത്ത ആളുകളെ യു ഡി എഫിൻ്റെ ഭാഗമായി കൂട്ടിക്കൊണ്ട് നടന്നതുകൊണ്ട് രാഷ്ട്രീയമായി കോൺഗ്രസിനൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വരവിനെ ഏതു തരത്തിലായിരിക്കും യു ഡി എഫ് പൊതു സമീപനത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടുന്ന ഒന്ന്.